ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടാലൻ്റ് അക്കാഡമീസ് ഡെയിലി കറണ്ട് അഫേഴ്സ് ക്യാപ്വൽ വീഡിയോ എല്ലാവർക്കും ടാലൻറ്റ് അഡാമിയുടെ ഡെയിലി കറണ്ട് അഫേർ സെഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന ഒരു ഇൻ്റർനാഷണൽ സർവേയാണ് ഓപ്പൺ ബഡ്ജറ്റ് സർവേ ടു തൗസൻഡ് നയൻറ്റീൻ ഇത് കണ്ടക്ട് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ ബഡ്ജറ്റ് പാർട്ണർഷിപ്പ് എന്ന ഓർഗനൈസേഷനാണ് പ്രധാനമായിട്ടും ഓരോ രാജ്യങ്ങളുടെ പൊതു ബഡ്ജറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സർവേ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം നൂറ്റി രാജ്യങ്ങളാണ് ഈ സർവേയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു രാജ്യത്തെ എല്ലാ ജനവിഭാഗങ്ങളുടെയും ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടേണ്ടതിന് പൊതു ബഡ്ജറ്റിനുള്ള പങ്ക് വളരെ വലുതാണെന്ന് നമുക്ക് അറിയാം എല്ലാതരം ജനങ്ങളെ പരിഗണിച്ചുകൊണ്ടുള്ള അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ പൊതുവായ വികസനത്തിന് ഉതകുന്ന രീതിയിലുള്ള ബഡ്ജറ്റിനെയാണ് നമ്മൾ മികച്ച ബഡ്ജറ്റ് എന്ന് പൊതുവെ പറയപ്പെടുന്നത് ഓപ്പൺ ബഡ്ജറ്റ് സർവേയിൽ പ്രധാനമായിട്ടും ബഡ്ജറ്റിലെ കണക്കൂട്ടുകളുടെ ഉത്തരവാദിത്വവും അതുപോലെ തന്നെ ബഡ്ജറ്റിലെ സുതാര്യതയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് ഓരോ രാജ്യത്തിൻ്റെയും ബഡ്ജറ്റിനെ റാങ്ക് ചെയ്തിരിക്കുന്നത് ഈ സർവേയിൽ ടോപ്പ് ചെയ്യുന്ന രാജ്യം ന്യൂസിലാൻഡാണ് അപ്പോൾ നൂറ്റി പതിനേഴ് രാജ്യങ്ങളാണ് ഈ സർവേയിൽ ഉള്ളതെന്ന് പറഞ്ഞു ഈ സർവേയിൽ ടോപ്പ് ചെയ്യുന്നത് ന്യൂസിലാൻഡാണ് ഇന്ത്യയുടെ റാങ്കിങ് അൻപത്തി മൂന്നാണ് അപ്പോൾ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് ഈ സർവേയിൽ അൻപത്തി മൂന്ന് ടോപ്പ് ചെയ്യുന്നത് ന്യൂസിലാൻഡാണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്യാമ്പയിനാണ് അതിൻ്റെ പേര് വി വിൽ വിൻ ഇത് കണ്ടക്ട് ചെയ്തിരിക്കുന്നത് ഫിഫയാണ് ഇൻ്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷനായ ഫിഫയാണ് ഇത് കണ്ടക്ട് ചെയ്തിരിക്കുന്നത് പ്രധാനമായിട്ടും കോവിഡിനെതിരെ പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകരോടുള്ള ബഹുമാനാർത്ഥമാണ് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ ഫിഫ ലോഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആരോഗ്യ പ്രവർത്തകരോടുള്ള ബഹുമാനാർത്ഥം ഫിഫ ലോഞ്ച് ചെയ്ത ക്യാമ്പയിൻ്റെ പേരെന്താണ് വി വിൽ വിൻ എന്നാണ് ഫിഫയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് നമുക്കറിയാം സ്വിറ്റ്സർലാൻഡിലെ സൂറിക്കിലാണ് ഫിഫ നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ഫിഫയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഗിയാനി ഇൻഫാൻറ്റീനോയാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് അമേരിക്കയുടെ ഫോർമർ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായ ജോൺ ബോൾട്ടൺ എഴുതിയ ഒരു പുസ്തകത്തെ പറ്റിയാണ് ആ പുസ്തകത്തിൻ്റെ പേര് ദ റൂം വെയർ ഇറ്റ് ഹാപ്പൻ എ വൈറ്റ് ഹൗസ് മെമ്മോയർ ദ റൂം വേർ ഇറ്റ് ഹാപ്പൻ എ വൈറ്റ് ഹൗസ് മെമ്മോയർ എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് ജോൺ ബോൾട്ടൺ ആണ് അദ്ദേഹം അമേരിക്കയുടെ ഫോർമർ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിരുന്നു അദ്ദേഹം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു വേൾഡ് ബുക്ക് ഡേ എന്നാണ് ഏപ്രിൽ ഇരുപത്തി മൂന്നാണ് രണ്ടായിരത്തി ഇരുപതിലെ ലോക പുസ്തക തലസ്ഥാനം മലേഷ്യയിലെ കോലാലംപൂർ ആണ് ലോക പുസ്തക ദിനത്തോടനുബന്ധിച്ച് യൂണിയൻ എച്ച് ആർ ഡി മിനിസ്ട്രി ലോഞ്ച് ചെയ്ത ക്യാമ്പയിൻ്റെ പേരെന്താണ് മൈ ബുക്ക് മൈ ഫ്രണ്ട് എന്നുള്ളതാണ് അപ്പോൾ വേൾഡ് ബുക്ക് ഡേ ഏപ്രിൽ ഇരുപത്തി മൂന്ന് വേൾഡ് ഡേയോട് അനുബന്ധിച്ച് യൂണിയൻ എച്ച് ആർ ഡി മിനിസ്ട്രി ലോഞ്ച് ചെയ്ത ക്യാമ്പയിൻ മൈ ബുക്ക് മൈ ഫ്രണ്ട് എന്നുള്ളതാണ് വേൾഡ് ബുക്ക് ക്യാപിറ്റൽ മലേഷ്യയിലെ കോലാലംപൂർ ആണ് അതുപോലെ തന്നെ കോവിഡ് നയൻറ്റീനെതിരെ പോരാടുന്ന ആരോഗ്യ പ്രവർത്തകരോടുള്ള ബഹുമാനാർത്ഥം ഫിഫ ലോഞ്ച് ചെയ്ത ക്യാമ്പയിൻ്റെ പേര് വി വിൽ വിൻ എന്നാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് റീസെൻറ്റായിട്ട് നടന്ന കുറച്ച് അപ്പോയിൻമെൻറ്റ്സ് ആണ് അറബ് രാഷ്ട്രമായ ഖത്തറിലേക്കുള്ള ഇന്ത്യയുടെ പുതിയ അംബാസിഡറായിട്ട് നിയമിതനായിരിക്കുന്നത് ദീപക് മിത്തൽ ഐ എഫ് എസ് ആണ് അപ്പോൾ ഖത്തറിലേക്കുള്ള ഇന്ത്യയുടെ പുതിയ അംബാസിഡർ ദീപക് മിത്തലാണ് ഖത്തർ നമുക്കറിയാം ഖത്തറിൻ്റെ ക്യാപിറ്റൽ ദോഹയാണ് ഖത്തറിൻ്റെ കറൻസി റിയാലാണ് ഖത്തറിൻ്റെ പ്രൈം മിനിസ്റ്ററുടെ പേര് ഖാലിദ് ബിൻ ഖലീഫയാണ് ഖത്തറിലേക്കുള്ള ഇന്ത്യയുടെ പുതിയ അംബാസിഡറിൻ്റെ പേര് ദീപക് മിത്തലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഫിഫ വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത് ഖത്തറിൽ വെച്ചിട്ടാണ് അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്പോയിൻമെൻ്റ് ആണ് ബഹ്റനിലേക്കുള്ള ഇന്ത്യയുടെ പുതിയ അംബാസിഡർ അറബ് രാഷ്ട്രമായ ബഹ്റനിലേക്കുള്ള ഇന്ത്യയുടെ പുതിയ അംബാസിഡർ പീയുഷ് ശ്രീവാസ്തവയാണ് പീയുഷ് ശ്രീവാസ്തവയാണ് ബഹ്റനിലേക്കുള്ള ഇന്ത്യയുടെ പുതിയ അംബാസിഡർ ബഹ്ററിൻ്റെ ക്യാപിറ്റൽ മനാമയാണ് ബഹ്റിൻ്റെ കറൻസി ദിനാറാണ് അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റി പറ്റിയാണ് താങ്ജം ദബാലി സിംഗ് ഇദ്ദേഹം മണിപ്പൂർ സ്വദേശിയാണ് ഡോക്ടറാണ് മണിപ്പൂരി ടൂറിസം ഫോറം ഫൗണ്ടേഴ്സിൽ ഒരാളാണ് താങ്ജം ദബാലി സിംഗ് എന്താണ് ഇദ്ദേഹത്തിൻ്റെ പ്രസക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീസെൻ്റായിട്ട് ജപ്പാൻ ഗവൺമെൻറ് അവരുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയിലൊന്നായ ഓർഡർ ഓഫ് റൈസിങ്സ് ആൻഡ് ഗോൾഡ് ആൻഡ് സിൽവർ റൈസ് അവാർഡ് നൽകി ആദരിച്ചിരിക്കുകയാണ് താങ്ക് ദബാലി സിംഗിനെ പ്രധാനമായിട്ടും ഈ അവാർഡ് ജപ്പാൻ ഗവൺമെൻറ് വിതരണം ചെയ്യുന്നത് അന്തർദേശീയ ബന്ധങ്ങൾ ദൃഢപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കും അതുപോലെ ജാപ്പനീസ് സംസ്കാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തങ്ങളുടേതായ മേഖലയിൽ മികവ് തെളിയിച്ചിട്ടുള്ള വ്യക്തികൾക്കുമാണ് ഈ അവാർഡ് ജാപ്പനീസ് ഗവൺമെൻറ് വിതരണം ചെയ്യുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ ജാപ്പനീസ് ഗവൺമെൻറ്റിൻ്റെ ഓർഡർ ഓഫ് റൈസിങ്സ് ആൻഡ് ഗോൾഡ് ആൻഡ് സിൽവർ റൈസ് അവാർഡ് ലഭിച്ച ഇന്ത്യക്കാരൻ താങ്ജം ദബാലി സിംഗ് ആണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഡേ ആണ് ആയുഷ്മാൻ ഭാരത് ദിവസ് എല്ലാ വർഷവും ഏപ്രിൽ മാസം മുപ്പതാം തീയതിയാണ് നമ്മൾ ആയുഷ്മാൻ ഭാരത് ദിവസമായിട്ട് ആചരിക്കുന്നത് അന്നേ ദിവസമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മുടെ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഷുറൻസ് പോളിസിയായ ആയുഷ്മാൻ ഭാരത് യോജന അല്ലെങ്കിൽ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ലോഞ്ച് ചെയ്തത് നമുക്കറിയാം ആയുഷ്മാൻ ഭാരത് യോജന എന്നുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റേറ്റ് സ്പോൺസേഡ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ് ഒരു കുടുംബത്തിന് ഒരു വർഷത്തിൽ അഞ്ച് ലക്ഷം രൂപ വരെ ഹെൽത്ത് കവറേജ് ലഭിക്കുന്ന ഒരു ഇൻഷുറൻസ് സ്കീമാണ് ആയുഷ്മാൻ ഭാരത് യോജന എന്നുള്ളത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം ഏകദേശം പത്തേ പോയിൻറ്റ് ഏഴ് നാല് കോടി കുടുംബങ്ങൾക്കാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം അൻപത് കോടിയോളം ഇന്ത്യൻ ജനങ്ങള് ഇതിൻ്റെ ബെനിഫിറ്റ്സ് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആയുഷ്മാൻ ഭാരത് ദിവസ് നമ്മൾ ആചരിക്കുന്നത് എല്ലാ വർഷവും ഏപ്രിൽ മാസം മുപ്പതാം തീയതിയാണ് നമ്മൾ ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു റോബോട്ടിക് സംവിധാനത്തിനെ പറ്റിയാണ് അതിൻ്റെ പേര് ഹെച്ച് കാർഡ് എന്നാണ് ഹോസ്പിറ്റൽ കെയർ അസിസ്റ്റീവ് റോബോട്ടിക് ഡിവൈസ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് സി എസ് ഐ ആറിന് കീഴിലുള്ള ദുർഗാപൂരിലെ സെൻട്രൽ മെക്കാനിക്കൽ എൻജിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കോവിഡ് നയൻറ്റീൻ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് കോവിഡ് നയൻറ്റീൻ രോഗികളെ പരിചരിക്കുന്നതിന് അവർക്ക് മരുന്നും അതുപോലെ തന്നെ ഭക്ഷണവും എത്തിച്ച് നൽകുന്ന ഒരു സംവിധാനമാണ് ഹെച്ച് കാർഡ് എന്നുള്ള റോബോട്ടിക് സംവിധാനം പ്രധാനമായിട്ടും ഹെൽത്ത് വർക്കേഴ്സിന് കോവിഡ് പേഷ്യൻസിൽ നിന്നുള്ള ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം ലോഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഹെച്ച് കാർഡ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് സി എസ് ഐ ആറിന് കീഴിലുള്ള ദുർഗാപൂരിലെ സെൻട്രൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതുപോലുള്ള സംവിധാനങ്ങളെ സംവിധാനങ്ങളെപ്പറ്റി കാർമി ബോട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റൽ എറണാകുളത്ത് ലോഞ്ച് ചെയ്ത കാർമി ബോട്ട് അതുപോലെ വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂർ ഡെവലപ്പ് ചെയ്ത നൈറ്റിംഗ് ഗേൾ നയൻറ്റീൻ എന്ന റോബോട്ടിക് സംവിധാനം അതുപോലെ പഞ്ചാബിലെ ഐ ഐ ടി റോപ്പാർ ഡെവലപ്പ് ചെയ്ത വാട്ട് ബോട്ട് എന്ന സംവിധാനം അപ്പോൾ ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക ഹെച്ച് കാർഡ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ദുർഗാപൂരിലെ സെൻട്രൽ മെക്കാനിക്കൽ എൻജിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ത്രിപുരയെ പറ്റിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ത്രിപുരയെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടുകഴിഞ്ഞാൽ ത്രിപുരയെക്കുറിച്ചുള്ള ഒരു ബേസിക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അതിൽ ലഭിക്കുന്നതാണ് കോവിഡ് നയൻറ്റീൻ്റെ പശ്ചാത്തലത്തിൽ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലെ ആദ്യമായിട്ട് കോവിഡ് നയൻറ്റീൻ സാമ്പിൾ കളക്ഷനായിട്ട് ഒരു മൊബൈൽ സംവിധാനം ലോഞ്ച് ചെയ്തത് ത്രിപുരയിലാണ് അപ്പോൾ ത്രിപുരയിലാണ് കോവിഡ് നയൻറ്റീൻ സാമ്പിൾ കളക്ഷനായിട്ട് മൊബൈൽ സംവിധാനം ആരംഭിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് നൈബർഹുഡ് ക്ലാസസ് കോവിഡ് നയൻ്റീൻ്റെ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസുകളോടൊപ്പം തന്നെ നൈബർഹുഡ് ക്ലാസസ് എന്നൊരു സിസ്റ്റം ലോഞ്ച് ചെയ്തത് ത്രിപുരയിലാണ് ത്രിപുരയുടെ ചീഫ് മിനിസ്റ്റർ ശ്രീ ബിപ്ലബ് കുമാർ ആണ് അതുപോലെ ത്രിപുരയുടെ ഗവർണർ രമേശ് ആണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ആയ നാഗാലാൻഡിനെ പറ്റിയാണ് കോവിഡ് നയൻറ്റീൻ്റെ പശ്ചാത്തലത്തിൽ പെട്രോളിനും ഡീസലിനും അധിക നികുതി ചുമത്തിയിരിക്കുകയാണ് നാഗാലാൻഡിൽ പെട്രോളിന് ലിറ്ററിന് ആറ് രൂപയും ഡീസലിന് ലിറ്ററിന് അഞ്ച് രൂപയും എന്ന നിരക്കിലാണ് അധിക നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നത് നാഗാലാൻഡിൻ്റെ ക്യാപിറ്റൽ നമുക്കറിയാം കോഹിമയാണ് നാഗാലാൻഡ് നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ ഒന്നിനാണ് നാഗാലാൻഡിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷാണ് നാഗാലാൻഡിൻ്റെ ഗവർണറുടെ പേര് ശ്രീ ആർ എൻ രവിയാണ് നാഗാലാൻഡ് ചീഫ് മിനിസ്റ്റർ ശ്രീ നെഫിയോ റിയോ ആണ് നാഗാലാൻഡിൽ ആകെ ജില്ലകളുടെ എണ്ണം പതിനൊന്നാണ് നാഗാലാൻഡിലെ ലെജിസ്ലേറ്റീവ് സീറ്റുകളുടെ എണ്ണം അറുപതും ലോക്സഭാ സീറ്റുകളുടെ എണ്ണം ഒന്നും രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം ഒന്നുമാണ് നാഗാലാൻഡ് ഹൈക്കോർട്ട് ആസാമിലെ ഗുവാഹട്ടി ഹൈക്കോട്ടാണ് ഇനി നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഫോർമർ കർണാടക ക്രിക്കറ്റ് പ്ലെയറായ ജെ അരുൺകുമാറിനെ പറ്റിയാണ് അദ്ദേഹം ഐ പി എൽ ടീമായ കിങ്സ് ഇലവൻ പഞ്ചാബിൻ്റെ കോച്ചായി സേവനമനുഷ്ഠിച്ചിരുന്ന വ്യക്തിയാണ് റീസെൻ്റായിട്ട് അമേരിക്കയുടെ ക്രിക്കറ്റ് ടീമിൻ്റെ ഹെഡ് കോച്ചായിട്ട് അദ്ദേഹത്തെ നിയമിച്ചിരിക്കുകയാണ് ജാക്ക് എന്ന വിളിപ്പേരുള്ള ജെ അരുൺകുമാറാണ് അമേരിക്കൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഹെഡ് കോച്ചായിട്ട് നിയമിതരായിരിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഹെഡ് കോച്ച് കോച്ചാരാണ് ശ്രീ രവിശാസ്ത്രിയാണ് ബി സി സി ഐയുടെ പ്രസിഡന്റ് നമുക്കറിയാം സൗരവ് ഗാംഗുലിയാണ് ബി സി സി സെക്രട്ടറി ജെയ്ഷായാണ് ബി സി സിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലെ വാങ്കഡേ സ്റ്റേഡിയത്താണ് അപ്പോൾ അമേരിക്കൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഹെഡ് കോച്ചായിട്ട് നിയമിതനായിരിക്കുന്നത് ജെ അരുൺകുമാറാണ് ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ ആരുടെ ജന്മദിനമാണ് നമ്മൾ ഇൻ്റർനാഷണൽ ഡാൻസ് ഡേ ആയിട്ട് ആചരിക്കുന്നത് നിങ്ങളുടെ ഉത്തരങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡെയിലി കറണ്ട് അഫേഴ്സ് ടോപ്പിക്സ് ആണ് ഡെയിലി കറണ്ട് അഫേഴ്സിൻ്റെ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ ആൻഡ് താങ്ക്